ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സ്പിർലിന അല്ലെങ്കിൽ സ്പൈർലിന എന്നറിയപ്പെടുന്ന ഒരു വെൽനസ് പ്രൊഡക്റ്റ്, ന്യൂട്രീഷ്യസ് ഫുഡ് ഐറ്റംസിൽ പെടുന്ന വെൽനസ് പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇത് വിശ്വപ്രസിദ്ധമായിരിക്കുന്ന, ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ന്യൂട്രീഷ്യസ് ഫുഡാണ്. നമ്മുടെ നാടുകളിലൊന്നും ഇത് ലഭ്യമല്ല. പക്ഷേ അത് അതിൻ്റെ എസൻസ് ആയിട്ട് നമ്മുടെ കരങ്ങളിൽ ടാബ്ലറ്റ് രൂപത്തിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വെസ്റ്റേജ് കമ്പനിയാണ് ഇന്ന് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഫുഡ് എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ പ്രയോജനം എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ചിന്തിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് വിൽസൺ പുൽപ്പള്ളിയിൽ എന്നാണ്. ഇതുപോലുള്ള ഒരുപാട് ന്യൂട്രീഷ്യസ് ഫുഡുകളെ കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ് യൂട്യൂബിൽ. നിങ്ങൾ യൂട്യൂബിൽ കയറി വിൽസൺ പുൽപ്പള്ളിയിൽ എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്കത് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ഒപ്പം തന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ ഇടണമെന്നും പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പം നമുക്ക് സ്പൈർലിൻ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സ്പൈർലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിൻ പ്രദേശങ്ങളിലൊന്നും ലഭ്യമല്ലാത്ത ഒരു 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 തരത്തിലുള്ള പായലാണ്. ഇത് കടലിൽ മാത്രമാണ് വളരുന്നത്. അതുകൊണ്ട് ഇതിനെ കടലിലെ കളകൾ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് അറിയാം, കളകൾ എന്ന് പറയുമ്പോൾ പായൽ ഐറ്റംസിൽ പെടുന്നതാണെങ്കിൽ പോലും തനി പായലല്ല, എന്നാൽ ചെറിയ ഇലകളോടുകൂടിയുള്ള ഒരു കളകൾ. നമ്മുടെ വയലുകളിലൊക്കെ നമ്മൾ കളകൾ കാണാറുണ്ട് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കള ഐറ്റംസിൽ പെടുന്നതാണ്. ഇതിനെ ബ്ലൂ ഗ്രീൻ അൽഗെ എന്നാണ് ഈ കളകളെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണിത് ഒരു ഫുഡ് ഐറ്റംസിലേക്ക് മാറാനുള്ള കാരണം? അതായത്, ഇത് ആദിമ മനുഷ്യന്മാർ ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് കണ്ടുപിടുത്തത്തിൽ പറയപ്പെടുന്നത്. ഇവിടെ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ, നമ്മുടെ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളിൽ അവരുടെ ശ്രദ്ധ പോയത് കരയിലും വെള്ളത്തിലും ഏറ്റവും കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരിക്കുന്ന ജീവിയെക്കുറിച്ചുള്ള ഒരു പഠനം. അങ്ങനെ അവർ നോക്കി നോക്കി ചെല്ലുമ്പോൾ കടൽ ആമകളാണ് ഏറ്റവും കൂടുതൽ ആയുസ് ദൈർഘ്യമുള്ള ജീവി എന്ന് മനസ്സിലായി. അങ്ങനെ ഈ ആമകളെക്കുറിച്ച് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ആമകൾ ഉപയോഗിക്കുന്ന ഫുഡ് എന്താണ് എന്നതിനെക്കുറിച്ചും അവർ പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഈ ബ്ലൂ ഗ്രീൻ അൽഗെ, കടൽ കളകൾ ആണ് ഇതിൻ്റെ പ്രധാന ഭക്ഷണം എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഈ ഭക്ഷണം ഇത് കഴിക്കുന്നത് കൊണ്ട് അത് ആമകൾക്ക് രോഗങ്ങൾ ഇല്ല എന്നും ആയുസ്സിൻ്റെ ദൈർഘ്യം കൂടുന്നുവെന്നും ഇവർ മനസ്സിലാക്കുകയും അതിനെ പഠിച്ച് പോവുകയും ചെയ്തു. അങ്ങനെ വൈദ്യശാസ്ത്രവും കൂടി ഇതിൻ്റെ പഠനം ഏറ്റെടുത്ത് പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് ഏറ്റവും നല്ല ന്യൂട്രീഷ്യസ് ഫുഡാണ് എന്ന് മനസ്സിലായി. ഒപ്പം ഒട്ടനവധി പച്ചക്കറികൾ കഴിക്കുന്നതിന് പകരമാണ് ഇത് കഴിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിനും മനുഷ്യ ശരീരത്തിനും ആവശ്യമായിരിക്കുന്ന എല്ലാ വൈറ്റമിൻസും അമിനോ ആസിഡുകളും ഫ്ലാറ്റി ആസിഡുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയ ഒരു സസ്യമാണ് കടൽ കളകൾ എന്ന് മനസ്സിലാക്കുകയും അതിനോട് കൂടുതൽ പഠിക്കുകയും ചെയ്തു. ഇത് ഈ കടൽ കളകൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ എനർജി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു തരം പായലാണ്. അപ്പോൾ ഫോട്ടോസിന്തിസിസ് എന്ന പ്രക്രിയയിലൂടെയാണ് ഈ സൂര്യപ്രകാശത്തെ ഊർജമാക്കി എനർജിയാക്കി അത് മാറ്റുന്നത്. ആ ഊർജത്തെ അത് ശേഖരിച്ചു വെക്കുന്നു. അത് നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ ആ ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളിലേക്ക് അത് എത്തുകയും അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ വൈറ്റമിൻസും തരാൻ പര്യാപ്തമായിട്ടുള്ള ഒരു വസ്തുവാണ്. അങ്ങനെ ഇത് വൈദ്യശാസ്ത്രവും ശാസ്ത്രജ്ഞന്മാരും ഇതിനെക്കുറിച്ചുള്ള ഗഹനമായ പഠനത്തിന് ശേഷം ഇതിൻ്റെ എസൻസ് എടുത്ത് മാർക്കറ്റുകളിൽ അത് വിതരണം ചെയ്തു. വെസ്റ്റീജ് എന്ന കമ്പനി ഇതിൻ്റെ
കമ്പനിയുടെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരു ഫുഡ് ഐറ്റംസാണ് സ്പൈർലീന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് മാർക്കറ്റിൽ വെസ്റ്റീജ് കമ്പനിയുടെ സ്പൈർലീന വളരെ അവൈലബിൾ ആണ്. ഇത് മാർക്കറ്റിൽ കൊണ്ടുവന്നതിന് ശേഷം ബഹിരാകാശ യാത്രകൾ നടത്തുന്ന നാസ ഇതിനെ ഏറ്റെടുക്കുകയും ബഹിരാകാശത്തേക്ക് പോകുന്നവർക്ക് ഫുഡ് ഐറ്റംസ് ആയിട്ട് ഇതിനെ വേർതിരിക്കുകയും മാറ്റിയെടുക്കുകയും അവരതിൻ്റെ അവരത് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ നാസ ഇതിൻ്റെ ഒരു ഫുഡ് ഐറ്റംസ് ആയിട്ട് ഏറ്റെടുത്തതോടുകൂടിയാണ് ഇത് വിശ്വപ്രസിദ്ധമായത്, ലോകത്ത് മുഴുവനും അറിയപ്പെട്ടത്. മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ലോകത്തുള്ള എല്ലാവരിലേക്കും ഇതിൻ്റെ ശ്രദ്ധ ചെലുത്തപ്പെടാൻ കാരണം നാസ ഇതിനെ അവരുടെ ഫുഡായിട്ട് അംഗീകരിച്ചതിന് ശേഷമാണ്. ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ 7 ഗ്രാം അല്ലെങ്കിൽ 7 ഗ്രാം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 4 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. ഇത് പ്രോട്ടീൻ്റെ അളവ് ഇതിനകത്ത് വളരെ കൂടുതലാണ്. വൈറ്റമിൻസ് B1 അത് 11%. വൈറ്റമിൻസ് B2 15%. വൈറ്റമിൻസ് B3 4%. കോപ്പർ ചെമ്പിൻ്റെ അളവ് 21%. അയൺ ഇരുമ്പ് സത്ത് 11%. ഒപ്പം അതിനോടുകൂടെ മാഗ്നീഷ്യവും പൊട്ടാഷ്യവും എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷ്യസ് ഐറ്റംസ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ് എന്നുള്ളതാണ്. 7 ഗ്രാമിൽ 1 ഗ്രാം ഫ്ലാറ്റി ആസിഡുകളായ ഒമേഗ 6 ഒമേഗ 3 1:5:1:0 റേഷ്യോയിൽ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും മറ്റുള്ള ഒരു പ്രധാന ഘടകം. അതിനോടൊപ്പം എല്ലാ തരത്തിലുള്ള അമിനോ ആസിഡുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈദ്യശാസ്ത്രം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തി കഴിഞ്ഞപ്പോൾ വൈദ്യശാസ്ത്രത്തിന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ DNA കോശങ്ങളും ബാധിക്കുന്ന ഓക്സിഡേറ്റീവ് ഡാമേജുകളെ, അതായത് നമ്മുടെ കോശങ്ങളുടെ ഡാമേജുകളെ നശീകരണത്തെ ഉത്തേജിപ്പിക്കാൻ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന പുനർജനിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു വസ്തുവാണ് സ്പൈർലേന എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന, ഡയബറ്റിസിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന, കാർഡിയോ വാസ്കുലർ എന്ന് പറയുന്ന സിസ്റ്റത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന, ന്യൂറോളജിക്കൽ നർവ് സംബന്ധമായിരിക്കുന്ന സിസ്റ്റങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന, ലെങ്സ് ഡിസീസ് അതായത് ലെങ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് സ്പൈർലേന എന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രോഗമാണ് ഹാർട്ട് ഡിസീസ്, ഹൃദയ സംബന്ധമായിരിക്കുന്ന രോഗം. അപ്പോൾ ഹൃദയത്തിന് അതിൻ്റെ ആവശ്യമായിരിക്കുന്ന ശക്തിയും ബലവും നൽകി കൊടുക്കാൻ കഴിവുള്ള ഒരു പദാർത്ഥമായി, ഒരു വസ്തുവായിട്ട് സ്പൈർലീനെ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബാഡ് LDL കൊളസ്ട്രോൾ എന്ന് പറയുന്നതിനെ ഗുഡ് HDL കൊളസ്ട്രോൾ ആക്കി മാറ്റാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ്, ഒരു വസ്തുവാണ് ഈ സ്പൈർലീന. അതെല്ലാം വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളതാണ്. ഓറൽ ക്യാൻസർ, നമ്മുടെ വായ്ക്കകത്തുണ്ടാകുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ബ്ലഡ് പ്രഷർ, നമ്മുടെ രക്തത്തിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ്. അത് മുഖാന്തരം ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി ഡിസീസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയുന്നതിനനുസരിച്ച് ഈ തരത്തിലുള്ള രോഗങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അലർജിയെ മാറ്റി നിർത്താൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് സ്പൈർലീന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനീമിയ രോഗങ്ങൾ ഒട്ടനവധി തരത്തിലുണ്ട്. എന്നാൽ കോമണായി കണ്ടുവരുന്ന അനീമിയെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ റെഡ് ബ്ലഡ് സെൽസ് കുറഞ്ഞു പോകുന്നവർക്ക് അത് കൗണ്ട് കൂട്ടാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുവാണ് ഈ സ്പൈർലീൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത്തും നമ്മുടെ മസിൽസിൻ്റെ പവറും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നൽകാൻ കഴിവുള്ള ഒരു വസ്തുവാണ് ഈ സ്പൈർലീന. ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് തരുന്ന ഒരു വസ്തുവാണ്. അപ്പോഴങ്ങനെ വൈദ്യശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒട്ടനവധി
രോഗങ്ങൾക്ക് പ്രതിവിധി നൽകിത്തരുന്ന ഒരു വസ്തുവാണ് സ്പൈർലിന എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ഞാൻ മുമ്പിൽ പറഞ്ഞ രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവല്ല. നാം ഇത് ഫുഡ് ഐറ്റംസ് ആയിട്ട് കഴിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിലൂടെയാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന അമിനോ ആസിഡുകളും നമ്മുടെ വൈറ്റമിൻസ് എല്ലാം കിട്ടേണ്ടത്. അപ്പോൾ വൈറ്റമിൻസും അമിനോ ആസിഡുകളെല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തെ രോഗപ്രതിരോധ ശേഷി നമുക്ക് ലഭിക്കുകയും ആ രോഗത്തെ ചെറുത്തു നിൽക്കുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ രോഗത്തെ മാറ്റിക്കളയുകയും ചെയ്യുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിൻ്റെ വീക്ക് ആകുമ്പോൾ, അത് ക്ഷയിക്കുമ്പോൾ, അതിൻ്റെ പ്രവർത്തനം ക്ഷയിക്കുമ്പോഴാണ് രോഗങ്ങളിലേക്ക് മാറുന്നത്. എന്നാൽ ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതായത് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഇത് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ രോഗം വന്നിട്ട് കഴിക്കാനല്ല, അതിനു മുമ്പേ നമ്മൾ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവത്തിൻ്റെയും പ്രവർത്തനക്ഷമത കൂട്ടുകയും അതിൻ്റെ ഉൽപാദനക്ഷമത കൂട്ടുകയും നമുക്ക് നല്ല ആരോഗ്യം നൽകി തരികയും ഒക്കെ ചെയ്യും. നാം ഇത് ഒരുപാട് വാരി വലിച്ച് കഴിക്കണമെന്നില്ല. ഭക്ഷണം നമ്മൾ ഒരുപാട് കഴിക്കുന്നവരാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ടാബ്ലറ്റ് നമ്മൾ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ ആസിഡുകളും എല്ലാ സംവിധാനവും ആ ടാബ്ലറ്റിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശപ്പ് ഇല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണല്ലോ ബഹിരാകാശത്ത് പോകുന്നവർ ടാബ്ലറ്റ് കഴിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ ഡെയിലി കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ രോഗങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും. ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് ലഭ്യമാകും. നല്ല സ്ട്രെങ്ത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി, ബലത്തോടുകൂടി നമുക്ക് ജീവിക്കാനുള്ള എല്ലാ ആസിഡുകളും അമിനോ ആസിഡുകളും വൈറ്റമിൻസുകളും ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇത് വാങ്ങുക, നിങ്ങൾ എല്ലാവരും കഴിക്കുക. ഇത് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത് വെസ്റ്റീജ് കമ്പനിയാണ്. വെസ്റ്റീജ് കമ്പനിയുടെ നേരിട്ടുള്ള ഷോപ്പുകൾ മിക്ക സ്ഥലങ്ങളിലുമുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെന്ന് വാങ്ങാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾക്ക് മറ്റുള്ളവരെ, വെസ്റ്റീജ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി അവരിൽ നിന്നും നിങ്ങൾക്കിത് വാങ്ങാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് വെസ്റ്റീജ് കമ്പനി നമ്മുടെ കരങ്ങളിലേക്ക് തന്നിട്ടുള്ള സ്പൈർലീന ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്ന സൂപ്പർ ഫുഡ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഉപകാരമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷ് യു വെൽത്ത്. ജയ് വെസ്റ്റീസ്.